ഹലോ, ദ ഹംഗ്രി ബോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ഒരു അടിപൊളി റവ കേക്കാണ്. റവ കേക്ക് അതും സ്റ്റൗവിൽ ഉണ്ടാക്കുന്നത്. ഇതിനെ ബസ്ബൂസ കേക്ക് എന്ന് വെസ്റ്റേൺ ഏഷ്യയിൽ പറയും, പിന്നെ അതുപോലെ സെമലീന കേക്ക് എന്ന് പറയാം. അപ്പം നമുക്കിതിൻ്റെ റെസിപ്പി നോക്കാം. അപ്പം ആദ്യം ഞാൻ രണ്ട് റൂം ടെമ്പറേച്ചറിലുള്ള കോഴിമുട്ട എടുത്തിട്ടുണ്ട്. അതിന് നമുക്ക് ബീറ്ററിൻ്റെ ആവശ്യമില്ല. ഇനിയിപ്പോൾ വിസ്കർ ഇല്ല എന്നുണ്ടെങ്കിൽ സ്പൂണായിട്ടായാലും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് ഞാനൊരു കാൽ കപ്പ് ഓയിൽ, ഓയിൽ എന്ന് പറയുമ്പോൾ റിഫൈൻഡ് ഓയിലാണ്. വെളിച്ചെണ്ണ ഒന്നും ചേർക്കണ്ട അധികം. അത് വെച്ചാൽ ഫ്ലേവർ ഇല്ലാത്തൊരു ഓയിലാണ് നമുക്ക് വേണ്ടത്. അതില്ലെങ്കിൽ ബട്ടർ മെൽറ്റ് ചെയ്തതായാലും യൂസ് ചെയ്യാം. ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ തൈര് ചേർക്കുന്നുണ്ട്. ഈ തൈര് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് പകരം പാല്, പാല് ഓൾറെഡി ചേർക്കാൻ പോകുന്നുണ്ട് നമ്മൾ. പക്ഷെ അതിൻ്റെ കൂടെ കുറച്ചുകൂടി പാല് ചേർത്താൽ മതി. പിന്നെ മാത്രമല്ല ഒരു പുളിപ്പ് കിട്ടാനും തൈര് സഹായിക്കും. ഇനി ഇതിലേക്ക് ഞാൻ 1 കപ്പ് റവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര പൊടിച്ചത് 1/2 കപ്പ്. അതുപോലെ തേങ്ങ ചിരകിയത് 1/2 കപ്പ്. മൈദ 1/4 കപ്പ്. ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ. ഉപ്പ് 1/2 ടീസ്പൂൺ. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. സാധാരണ ഈ കേക്ക് ഓവനിൽ വെച്ചിട്ടാണ് ബസ്ബൂസ കേക്ക് ഉണ്ടാക്കുന്നത്. ഓവനിൽ വെച്ച് ഉണ്ടാക്കുമ്പോൾ നമുക്ക് മേലൊക്കെ നല്ല ബ്രൗൺ കളറായിട്ട് കിട്ടും. പക്ഷെ ഇപ്പം നമ്മൾ ചെയ്യുന്നത് സ്റ്റൗവിൽ വെച്ചിട്ടാണ്. പക്ഷെ ടേസ്റ്റിൽ ഒരു കോംപ്രമൈസും ഇല്ല കേട്ടോ. ഇതിലേക്ക് 1/2 കപ്പ് പാലും 1/4 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്തിട്ട് നന്നായിട്ട് ലംസ് ഒന്നില്ലാണ്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് ഇതുപോലെ മിക്സ് ചെയ്തിട്ട് 10 മിനിറ്റ് മാറ്റി വെക്കുക. അപ്പം ഈ റവ പാലൊക്കെ കുഴിച്ച് അടിപൊളിയായിട്ട് റെഡിയാവും. ഇതിലേക്ക് നമുക്ക് ഒരു ഷുഗർ സിറപ്പ് വേണം. അപ്പം അതിനായിട്ട് ഒരു പാനിൽ ഞാൻ 1/2 കപ്പ് വെള്ളവും 1/2 കപ്പ് പഞ്ചസാരയും ചേർക്കുന്നുണ്ട്. അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം അതൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 നുള്ള് ഏലക്കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ 1 ടീസ്പൂൺ റോസ് വാട്ടർ ചേർക്കുന്നുണ്ട്. റോസ് വാട്ടർ ഇട്ടാൽ ബെസ്റ്റ് ബസ്ബൂസക്ക് ശരിക്കും ഒരു ഫ്ലേവർ കൊടുക്കേണ്ട റോസ് വാട്ടറാണ്. നല്ലൊരു ഫ്ലേവർ കിട്ടും. പക്ഷെ അതില്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, ഏലക്കായ ടേസ്റ്റ് തന്നെ മതി. അപ്പം നമ്മുടെ ഷുഗർ സിറപ്പും റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ അടുപ്പത്ത് സ്റ്റൗവിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പം ആദ്യം ഞാൻ എൻ്റെ പാനിനൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് സോസ് പാന്. എന്നിട്ട് അതിൽ ഞാൻ കുറച്ച് നെയ്യതുപോലെ കറക്റ്റ് എല്ലായിടത്തും നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്യുന്നുണ്ട്. അതിലേക്ക് നമ്മുടെ മിക്സ് കണ്ടില്ലെന്ന് ആ പാലൊക്കെ കുടിച്ച് നല്ല കട്ടിയിട്ടുണ്ട്. ആ മിക്സ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തിട്ട് ഏറ്റവും ചെറിയ തീയിൽ 1 20 മിനിറ്റ് നന്നായിട്ട് മൂടി വെക്കുക. ഒന്ന് നിങ്ങളൊരു 15 മിനിറ്റ് കഴിഞ്ഞ് സൈഡ് ഒന്ന് കുത്തി നോക്കിക്കോളൂ കേട്ടോ. കാരണം നിങ്ങളുടെ അടുപ്പും നിങ്ങളുടെ പാത്രമൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഞാൻ എനിക്ക് 20 മിനിറ്റ്സാണ് വേണ്ടി വന്നിട്ടുള്ളത്. 20 മിനിറ്റ്സിന് ശേഷം അടുപ്പൊന്ന് തുറന്നിട്ട് അത് ഞാൻ ബദാം വെച്ചിട്ട് വീണ്ടും 1 5 മിനിറ്റ് മൂടി വെച്ച് എടുത്തതാണ്. ഇപ്പം ഞാനൊരു വേറെ പാന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഓൾറെഡി കുക്ക്ഡ് ആണ്. അപ്പം ഞാൻ മേലെ ഒരു ബ്രൗൺ കളറ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് ഫ്ലിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ശരിക്കും ഈ ബസ്ബൂസ കേക്ക് എന്ന് പറയുമ്പോൾ മേലെയും താഴെ ഇതുപോലെ നല്ല ബ്രൗൺ കളറായിട്ടാണ് ഉണ്ടാവുക. നമുക്ക് അപ്പോൾ സ്റ്റവിൽ ചെയ്യണതുകൊണ്ടാണ് ഇങ്ങനെ ഉള്ളത്. അപ്പം നമുക്ക് വേവ് ഒന്നും കൂടി ചെക്ക് ചെയ്ത് കൊടുക്കുക. ദ കത്തി നല്ല ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ ബസ്ബൂസ കേക്ക് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ ഷുഗർ സിറപ്പ് ആ ഒരു കൺസിസ്റ്റൻസി കണ്ടില്ലേ, ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ച് 2 മിനിറ്റ് ആകുമ്പോഴത്തേക്കും ആ സിറപ്പൊക്കെ ആ കേക്ക് കുടിച്ച് നല്ല അടിപൊളിയായിട്ടുണ്ടാവും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണിത്. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാം. 1/2 മണിക്കൂർ വേണ്ടത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പം എല്ലാവരും ട്രൈ ചെയ്യുക. നമുക്ക് ചായയുടെ കൂടെ കഴിക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ സിറപ്പ് ഒഴിവാക്കിയിട്ട് ഉണ്ടാക്കാം. സിറപ്പ് ഓപ്ഷണൽ അല്ല. ബസ്ബൂസ കേക്കിന് എന്തായാലും ആ സിറപ്പ് ആവശ്യമാണ്. പക്ഷെ ഇല്ലെങ്കിൽ റവ കേക്ക് എന്ന് പറഞ്ഞിട്ട് നല്ല ചൂട് കേക്ക് റെഡി കണ്ടില്ലേ. അപ്പം എല്ലാവരും ട്രൈ ചെയ്യുക.
അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി സപ്പോർട്ട് ചെയ്യുക. എന്ന് കട്ട് ചെയ്ത് കാണിച്ചാൽ എൻ്റെ സോഫ്റ്റ്നെസ് കണ്ടോ? വാവ്. Bye.